സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. ക്രിസ്ത്യൻ സഭകളുടെ ആവശ്യപ്രകാരം ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് അനുമതി നൽകി. 20 പേർക്ക് പങ്കെടുക്കാമെന്നാണ് സർക്കാർ നിർദ്ദേശം. സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിലും തീരുമാനമായി. 10+1+2 ക്ലാസുകൾ 7-ാം തീയതി മുതൽ പുനരാരംഭിക്കും. കോളേജുകൾക്കും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകി. ഞായറാഴ്ച ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ തുടരാനും അവലോകന യോഗത്തിൽ തീരുമാനമായി. സി കാറ്റഗറിയിൽ നിലവിൽ കൊല്ലം ജില്ല മാത്രമാണുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളെ സിയിൽ നിന്നൊഴിവാക്കി. കൊല്ലത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. ഞായറാഴ്ചകളിൽ നിയന്ത്രണങ്ങളിൽ ഇളവുണ്ടാകണമെന്ന് വിവിധ വിഭാഗങ്ങൾ ആവശ്യമുന്നയിച്ചിരുന്നു. സി കാറ്റഗറിയിൽ ഉൾപ്പെട്ട ജില്ലകളിൽ ബാറുകളും മോളുകളും പ്രവർത്തിക്കുമ്പോൾ ആരാധനാലയങ്ങളിൽ നിയന്ത്രണം എന്തിനെന്നാണ് സർക്കാരിന് നേരെ ഉയർന്ന ചോദ്യം. സംസ്ഥാനത്ത് കേസുകൾ കുറയുന്നുണ്ടെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളുടെ എണ്ണം നോക്കിയാണ് നിയന്ത്രണങ്ങൾ തീരുമാനിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശൂർ എന്നീ ജില്ലകളിലാണ് കൂടുതൽ കോവിഡ് ബാധിതരുള്ളത്. രോഗവ്യാപന നിരക്ക് കഴിഞ്ഞ വാരം 50% ഉയർന്നിരുന്നു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് TPR 37% കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്താകെ 3,60,000 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 42,677 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 7,055 പേർക്കാണ് എറണാകുളം ജില്ലയിൽ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 5,264, കോട്ടയം 4,303, കൊല്ലം 3,633, പത്തനംതിട്ട 3,385, തൃശൂർ 3,186, ആലപ്പുഴ 3,010, കോഴിക്കോട് 2,891, മലപ്പുറം 2,380, പാലക്കാട് 1,972, ഇടുക്കി 1,710, കണ്ണൂർ 1,670, വയനാട് 1,504, കാസർഗോഡ് 714 എന്നിങ്ങനെയാണ് കഴിഞ്ഞ 4 മണിക്കൂറിൽ രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം കേരളത്തിൽ കേസുകളും വ്യാപനവും താഴേക്ക് പോകുന്നത് ആശ്വാസത്തിനിടയാക്കുന്നുണ്ട്. TPR 37.23% കുറഞ്ഞു. 50% നിന്നാണ് TPR കുറഞ്ഞതെന്നാണ് കേരളത്തിന് ആശ്വാസമായിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 36 മരണങ്ങൾ കോവിഡ് മൂലം സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ ആകെ എണ്ണം 56,701. കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.